അറിവ് തന്റെ മിടുക്കൊണ്ട് വരില്ല. പിതൃപൈതാമഹ സംപ്രാപ്തമായ അറിവ് അത് പിതാവിൽ നിന്ന് ഉപദേശാദികൾ ലഭിച്ച് പിതൃപാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി അതേ പാരമ്പര്യത്തിലുള്ള ഗുരുക്കന്മാരെ കണ്ടെത്തി. മറ്റതൊക്കെ മതം മാറ്റമാണ്. അതുകൊണ്ട് പ്രാചീനരായ ആചാര്യന്മാർ സമ്പ്രദായമേ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അവർ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കും, നിന്റെ പാരമ്പര്യത്തിനിണങ്ങുന്ന വഴിയിൽ നിന്ന് ഉപദേശങ്ങൾ നേടി വളരാൻ പറഞ്ഞു. സമ്പ്രദായവിരുദ്ധങ്ങളായ എല്ലാ അറിവും സംഘർഷപൂരിതമാണ്. സമ്പ്രദായവിരുദ്ധങ്ങളായ സാമീപ്യം പോലും സംഘർഷമാണ്. ശാന്തിയല്ല. ഇങ്ങനെ പഠിക്കണമെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ സമ്പ്രദായത്തോട് ഇണങ്ങാത്ത ഒരാളിന്റെ അടുത്തിരിക്കുമ്പോൾ അയാളിലെ ദേവതയും എന്റെ ദേവതയും തമ്മിലുണ്ടാക്കുന്ന സംഘർഷം ആ സമയത്ത് കേറുന്നതൊന്നും അറിവായല്ല, അറിവില്ലായ്മയാണ്. അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും സമ്പ്രദായ വിരുദ്ധമാണ്. സംഘർഷവും നിഷേധവുമല്ലാതെ അറിവും ആനന്ദവും ശാന്തിയും അതിലില്ല. നിങ്ങൾക്ക് എന്തു തോന്നിയാലും ഏതൊന്ന് നിങ്ങളുടെ അച്ഛൻ സങ്കൽപ്പിച്ചു, നിങ്ങളുടെ അച്ഛന്റെ അച്ഛൻ സ്വപ്നം കണ്ടു, ഏതൊന്ന് നിങ്ങളുടെ അച്ഛൻ മുതൽ പുറകിലെ ഏഴ് തലമുറകൾ സങ്കല്പജന്യമായി ഉണ്ടായി, അതാണ് നിങ്ങൾ. ആക്സിഡന്റ് അല്ല, അതാണ് സത്യം. നിങ്ങൾ ചെന്ന് വേറൊരുത്തന്റെ അടിക്കൽ പഠിക്കാൻ ചെന്നതാണ് ആക്സിഡന്റ്. എല്ലാ തരത്തിലുള്ള ആക്സിഡന്റ് അതാണ്. ആക്സിഡന്റൽ ആക്സിഡന്റ്. മതിയാവുന്നതാ എനിക്ക് തോന്നേ. ഞാൻ ആദ്യത്തത് യാദൃച്ഛികമെന്നും രണ്ടാമത്തത് അപകടമെന്നും കൂടിയാണ് പറഞ്ഞത്. മലയാളം പറയണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. അതിന് മനസ്സിലായില്ല. എന്റെ അമ്മയുടെ മടിത്തട്ടിലിരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഒരു കുഞ്ഞിന് അതിന്റെ ജനിതകപരമായ അറിവുകൊണ്ട് അടുത്തുനിന്ന് ഓടി വന്നവന്റെ അടുക്കലിരിക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് അവന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞ് ആ ജനിതകത്തിനകത്ത് അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു ഭാവ ഉന്മീലനം ഭാവശരീരത്തിൽ വന്നാൽ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇരിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ട്. മനസ്സിലായില്ല. ഏതാണ് സത്യം, ഏതാണ് ആക്സിഡന്റ്? പിതൃപൈതാമഹ സംപ്രാപ്തമായ അറിവും ആനന്ദവും നിലനിർത്തുവാനാണ് ഞാൻ വന്നത്. അതില്ലാതാക്കുവാനുള്ള ശ്രമത്തിൽ എന്റെ കോശങ്ങളും എന്റെ ജീവിതവും നഷ്ടപ്പെടുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് എല്ലാ ഭീകരതകളും. യാദൃശ്ചികം
ആ കയറി വന്ന ഒരുത്തൻ യാദൃച്ഛികമായി വന്നതാണ്. ആ യാദൃച്ഛികമായി വന്നവനോട് കൂടുതൽ ഇടപെട്ടിടപെട്ടാണ് അപകടം വരുത്തി വെക്കുന്നത്. സോ ആൻ ആക്സിഡന്റൽ ആക്സിഡന്റ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പഴമ ഇത് സമ്മതിക്കില്ല. ആ വരുന്നയാള് കുട്ടിയെടുത്തകത്ത് പോകും. വിഷയ സ്വാതന്ത്ര്യത്തിന്റെ ഇന്ദ്രിയപരതയുടെ ലോകങ്ങളിലേക്ക് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോഴെല്ലാം ആന്തരികമായ സത്യത്തിന്റെ നിഷേധമുണ്ടാകുന്നു എന്ന് പ്രാചീനൻ അറിഞ്ഞിരുന്നു. ആത്മനിഷ്ഠമായ അച്ചടക്കത്തിന്റെ അത്യന്തഭാസുരമായ സൂക്ഷ്മ ശരീര താതാത്മ്യ സംരക്ഷണം ഹനിക്കപ്പെടുന്നു എന്ന് അവർ ആന്തരികമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അറിവിന്റെ ലോകങ്ങളിൽ ഈ സപ്തലോകങ്ങൾ ഏഴു പിതാക്കന്മാർ, എട്ടാമൻ പോകും. ഒരെട്ടാമനും പിന്നെ നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കില്ല. ഏഴ് തലമുറ വരെയേ ഉണ്ടാവും ആ പിടി. ആ ഏഴ് തലമുറയോടുള്ള പിതൃപൈതാമഹ സംപ്രാപ്തമായ ചേർച്ചയിൽ അധിഷ്ഠിതമാണ് സങ്കല്പ ലോകങ്ങളെല്ലാം. അവരുടെ തൃപ്തിയെ തർപ്പണത്തിലും അവരോടുള്ള ശ്രദ്ധയെ ശ്രാദ്ധത്തിലും സമുജ്വലമായി സമർപ്പിച്ച് കടന്നുപോകുമ്പോഴാണ് അറിയാത്ത ലോകങ്ങൾ അനാവരണം ചെയ്ത് അറിവിന്റെ മാസ്മരപ്രഭയുണ്ടാകുന്നതെന്ന് തന്ത്രാഗമങ്ങളും സങ്കല്പങ്ങളും. ശബ്ദത്തിന്റെ അർത്ഥസൗഭഗം അറിയുമെങ്കിൽ അവരെ നിഷേധിച്ചതിനുള്ള ഉത്തരമെല്ലാം നിങ്ങൾ കുട്ടികളിലൂടെ അനുഭവിച്ചു തീർത്തു മാത്രമേ പോകൂ. പരമ്പരാർജിതമായ അറിവിന്റെയും ആനന്ദത്തിന്റെയും ലോകങ്ങളിലൂടെ കടന്നുപോകുന്ന മാനവൻ താൻ കണ്ടതും കേട്ടതും തൊട്ടതും അറിഞ്ഞതുമൊന്നും തന്റെ വിഭൂതികളല്ലെന്നും പൂർവ്വവിഭൂതികളാണെന്നും തിരിച്ചറിയുമ്പോഴാണ് വരാനിരിക്കുന്ന യുഗങ്ങളെ സമ്യക്കായി ചേർത്തു വെക്കുന്ന ഭവിഷ്യത്ത് ഭൂതത്തിൽ ആലിംഗനം ചെയ്തു നിൽക്കുന്നത്. ഇതാണ് തന്ത്രരഹസ്യം. നിങ്ങളുടെ സങ്കല്പങ്ങൾ വിവിധങ്ങളായതുകൊണ്ട് എന്നുത്തരം. ഒരു നിമിഷം ഈ ചോദ്യം ചോദിച്ചു, ഒരു നിമിഷം പോലും എത്ര സങ്കല്പമുണ്ടായി അത്രയും സങ്കല്പങ്ങളുടെ സംശോധന ചെയ്ത അളവിൽ സമുജ്വലമായി സംഭവിക്കുന്നതാണ് വൈവിധ്യമണ്ട സ്വഭാവങ്ങളെല്ലാം. അവയെല്ലാം പാരമ്പര്യജന്യങ്ങളാണ്. തന്ത്രാഗമങ്ങൾക്കതിനെല്ലാം ശക്തവും സുദൃഢവും സുതാര്യവുമായ ഉത്തരങ്ങളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ തന്ത്രമാണ് ഷോഡശി. കാദി, ഹാദി, മഹാദി, സാദി എന്നിങ്ങനെ
മന്ത്രത്തിന്റെ ആദ്യക്ഷരത്തെ സ്പഷ്ടമാക്കി. കാദി, ഹാദി, മഹാദി, സാദി നേരിട്ട് പറയില്ല മന്ത്രാക്ഷരങ്ങൾ, അതിനാണ് ഇങ്ങനെ പ്രകടമാക്കുന്നത്. പഴയകാലത്ത് ആളുകൾ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, സശങ്കു സവീറ്റിൽ സബോയി, മനസ്സിലായില്ല, അങ്ങനെ ചേർത്ത് പറയും, കേട്ടിട്ടുണ്ടോന്നറിയില്ല. അപ്പം പരിചയമുള്ളവന് മാത്രം മനസ്സിലാവുകയും അല്ലാത്തവന്, പാരമ്പര്യത്തിൽ ഈ അറിവ് കിടക്കുന്നവന് അവന്റെ ഉത്തമമായ പാരമ്പര്യ ഭാവം ആ ശബ്ദങ്ങളെ കണ്ടെത്തും. നേരിട്ടല്ല പറഞ്ഞു കൊടുക്കുന്നത്. കാരണം മന്ത്രങ്ങൾ ഋഷിമാർ ദർശിച്ചവയാണ്. അവ ദർശിക്കുന്നത് തപസ്സുകൊണ്ടാണ്. ആന്തരികമായ തപസ്സുള്ളവനെയേ ദർശിക്കാവൂ എന്ന് നിർബന്ധം പുലർത്തുന്ന ഒരു വഴിയാണത്. നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യക്ഷരത്തെ ആസ്പദമാക്കി ശക്തി ശിവനിലുണ്ടെന്നുള്ളതിനാൽ, അതിനാൽ അഗ്നി ജ്വലിക്കുന്നു എന്ന് സങ്കൽപ്പിച്ച് ശക്തിയുടെ അഞ്ചു പ്രവർത്തനങ്ങൾ പഞ്ചമുഖരുദ്രനിൽ പ്രകടമാക്കി. ആഗമങ്ങൾ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് പഞ്ചമുഖരുദ്രൻ, ഈശാനൻ, തത്പുരുഷൻ, സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, ഇതനുസരിച്ച് തന്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഏതാണ്ട് ഘോരമാണ് തന്ത്രം എന്നൊക്കെ വിചാരിച്ചാണ് അഘോരതന്ത്രം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് വെറുതെ ആളുകളെയൊക്കെ വരട്ടിപ്പോകുന്നു. ഞാനൊരു അഘോരിയെ കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ അഘോര എന്ന് പറഞ്ഞൊരു പുസ്തകവും വായിച്ചിട്ടുണ്ട്, ശരിയല്ല, അങ്ങനൊരെണ്ണമുണ്ട്. ആ റോബർട്ട് സുബോധൻ അല്ലേ, സുബോധൻ ഇന്ത്യൻ. പാരമ്പര്യത്തിലെ അറിവ് വായിക്കാൻ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറ്റിയല്ലോ. ഈശാനൻ ചിത്ത് ബോധം, തത്പുരുഷൻ ആനന്ദം, സദ്യോജാതനിച്ഛ, വാമദേവ ജ്ഞാനം, അഘോര ക്രിയ. ഈശാനൻ ചിത്ത് ബോധം, കേവല ബോധം, തത്പുരുഷൻ ആനന്ദം, സദ്യോജാതൻ ഇച്ഛ, വാമദേവൻ ജ്ഞാനം, അഘോരൻ ക്രിയ. സദ്യോജാതനിച്ഛ, വാമദേവൻ ജ്ഞാനം, അഘോരൻ ക്രിയ. അതുകൊണ്ട് സാധാരണഗതിയിൽ സ്രോതസ്, പീഠം, ആംനായം ഇവയെ തിരിച്ച് സമ്പ്രദായം മനസ്സിലാക്കുമ്പോൾ സൈഷ പരാശക്തി കാതിവിദ്യേതി വാ ഹാദിവിദ്യേതി വാ സാദിവിദ്യേതി ബഹുവർക്കോ ഉപനിഷത്തിൽ പറയും. ബഹുവർക്കോ ഉപനിഷത്ത് അങ്ങനെയാണ് സൂചിപ്പിക്കുക.
സൈഷ പരാശക്തി കാതിവിദ്യേതിവ സാദിവിദ്യേതിവ ആദിവിദ്യേതിവ. കാതി ഹാദി സാദി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ അഞ്ച് മുഖങ്ങളാണ് പത്താഗമങ്ങളെ സൃഷ്ടിച്ചത്. കാമികം, യോഗജം, ചിന്ത്യം, മുകുടം, അംശുമാൻ, ദീപ്തം, അജിത, സൂക്ഷ്മം, സഹസ്ര, സുപ്രഭേദം. പത്തണ്ണായോ? കാമികം, യോഗജം, ചിന്ത്യം, മുകുടം, അംശുമാൻ, ദീപ്തം, അജിത, സൂക്ഷ്മ, സഹസ്ര, സുപ്രഭേദം. ഇവയെ അഞ്ച് മുഖങ്ങൾ സൃഷ്ടിച്ച ആഗമങ്ങളാണ്. കാമികം, യോഗജം, ചിന്ത്യം, മുകുടം, അംശുമാൻ, ദീപ്തം, അജിത, സൂക്ഷ്മ, സഹസ്ര, സുപ്രഭേദം. അയിലെ അല്ല അയിലെ അവ പതിനെട്ട് രുദ്രാഗമങ്ങൾക്ക് കാരണമായി. അവയിൽ നിന്നാണ് പതിനെട്ട് രുദ്രാഗമങ്ങൾ വരുന്നത്. ആഗമ ചരിത്ര അതാണ്. വിജയ, നിശ്വാസ, അതിന് വേറൊരു പേര് പറയും പ്രോദ്ഗീതമെന്ന് പറയും. നിശ്വാസത്തിന് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം, നിർബന്ധമില്ല. വിജയ, നിശ്വാസ, പരമേശ്വര, മൂകബിംബ. മൂകശബ്ദത്തിൽ അറിയപ്പെടുന്ന എല്ലാ ദേവതാ സങ്കല്പങ്ങളും ആ തന്ത്രാഗമങ്ങളിൽ നിന്നുണ്ടായതാണ്. മൂകബിംബ, സിദ്ധ, ശാന്തന, നാരസിംഹ, ചന്ദ്രാംശു. അത് നിങ്ങൾ ചില ഗ്രന്ഥങ്ങൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതിൽ താല്പര്യം വന്നിരുന്ന് തൽപരന്മാരായി പോയി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ പദം നിങ്ങൾ കേക്ക് കിട്ടുമെന്ന് വരില്ല, ചന്ദ്രാംശു. അതുകൊണ്ട് ബ്രാക്കറ്റിൽ ചന്ദ്രഹാസ എന്നും കൂടെ എഴുതിക്കൊള്ളുക. കാരണം ആധുനിക ഗ്രന്ഥങ്ങളിൽ പലയിടത്തും ചന്ദ്രാംശുവിന് പകരം ചന്ദ്രഹാസ എന്നാണ് കിടക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രാചീനമായ പാരമ്പര്യ നാമം ചന്ദ്രാംശു എന്നാണ്. ചന്ദ്രഹാസ, വീരഭദ്ര, അതും ചിലപ്പോ കണ്ടുവെന്ന് വരില്ല, ഭദ്ര എന്നേ കാണുള്ളൂ. വീരഭദ്ര, ആഗ്നേയ, സ്വയംഭു, വിസര. വിസര എന്ന പദവും ചിലപ്പോ കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് ബ്രാക്കറ്റിൽ വിരക്കത എന്ന് എഴുതിക്കൊള്ളുക. അതൊക്കെ പഴയ വല്ല താളിയോലകളോ മറ്റുള്ളതോ ഒക്കെ ചിലപ്പോൾ കണ്ടു എന്ന് വരും. എഴുതിയൊക്കെ കുറച്ച് മാറ്റമൊക്കെ വന്ന് വിരക്ത എന്നായിരിക്കും മിക്ക സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ടാവുക. രൈരവ, രൗരവ, അതിൽ ചെറിയ ഭേദം കാണും. രൗരവ, രൗരവ്യ, രൗരവ്യ എന്ന് ചിലപ്പോൾ കണ്ടു എന്ന് വരും. വിമല, അത് മുകുടതന്ത്രത്തിൽപ്പെട്ടതായതുകൊണ്ട് അതിന് മുകുടമെന്നും ചിലപ്പോൾ ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളുക. മുകുട, വിമല, കിരണ, ലളിത, സൗമേയ, ഇങ്ങനെ പതിനെട്ട് രുദ്രാഗമങ്ങളാണുള്ളത്. അതില് സൗമേയാഗമത്തെ പരാഗമം എന്ന് പറയും.
പതിനെട്ടും പത്തും ചേർന്ന് 28 ശൈവാഗമങ്ങള്. പതിനെട്ടായില്ലേ? വിജയ, നിശ്വാസ, പരമേശ്വര, മൂകാബിംബ രണ്ട്, സിദ്ധ, ശാന്തന, നാരസിംഹ, ചന്ദ്രാംശു, വീരഭദ്ര, ആഗ്നേയ, സ്വയംഭു, വിസര, രൗരവ, വിമല, കിരണ, ലളിത, സൗമ്യ. ആ ഉണ്ട്, മൂകാബിംബ രണ്ട്. ഒന്നിച്ച് ആയിപ്പോയ അതിൽ മൂക എന്ന് വരുന്നതെല്ലാം ആ തന്ത്രത്തിൽപ്പെട്ടതാണ്. 28 ശൈവാഗമങ്ങളാണ് അങ്ങനെയുള്ളത്. ഇതൊരു സമ്പ്രദായമാണ്. മറ്റൊരു സമ്പ്രദായം ശിവന്റെ ദക്ഷിണമുഖം, അതിൽ നിന്നാണ് അദ്വൈത സമ്പ്രദായങ്ങളെല്ലാം വരുന്നത്. ആദ്യത്തെ പത്തെണ്ണം നേരത്തെ പറഞ്ഞു, കാമികം, യോഗജം, അവയെയാണ് ആഗമങ്ങൾ. 5 മുഖങ്ങൾ 10 ആഗമങ്ങൾ സൃഷ്ടിച്ചുവെന്നും രണ്ടാമത്തവയെ രുദ്ര ആഗമങ്ങൾ എന്നും പറയും. 18 രണ്ടും കൂടെ ചേർന്ന് 28. മറ്റൊരു സമ്പ്രദായ പ്രകാരം, രണ്ട് സമ്പ്രദായങ്ങൾ തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ അനുഷ്ഠാനങ്ങളിലൂടെ പോയാൽ സത്യസാക്ഷാത്കാരം നേടും. അദ്വൈതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ശിവന്റെ ദക്ഷിണമുഖം, അതിനെ യോഗിനി വക്ത്രം എന്നാണ് പറയുക. യോഗിനി വക്ത്രം. മറ്റുള്ള 4 മുഖങ്ങളും അവസ്ഥകളാണ്. അവ ചേർന്ന് 64 ഭൈരവ ആഗമങ്ങളുണ്ട്. അവസ്ഥകളാണ്, അവസ്ഥകൾ. സാധകൻ അനുഷ്ഠിച്ച് ഓരോ അവസ്ഥകളിലെത്തുന്നതാണ്. മറ്റത് അദ്വൈതത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അതിനെ യോഗിനി വക്ത്രം എന്നാണ് പറയുന്നത്, അദ്വൈതത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന്. അത് 64 തന്ത്രങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. കാരണം അവ ഭൈരവാഷ്ടകം, യാമളാഷ്ടകം എന്നൊക്കെ പറഞ്ഞ് സ്വച്ഛന്ദ ഭൈരവം, ചന്ദഭൈരവം, ക്രോധഭൈരവം എന്നൊക്കെ പറഞ്ഞ് കുറേയുണ്ട്. അത് നമുക്ക് പുറകെ നോക്കാം. അത് വിപുലമായി പഠിക്കേണ്ടതാണ്. അവയുപയോഗിച്ച് ഒരുപാട് വിദ്യകളുണ്ട്. ഗണിത സൂത്രത്തിൽ ഉപയോഗിക്കുമ്പോൾ അത്ഭുത സിദ്ധി പോലെ കലണ്ടറൊക്കെ വായിക്കാൻ പറ്റും. അത് യാനത്തിന് ഉപയോഗിക്കുമ്പോൾ യാത്ര വേഗത്തിൽ ചെയ്യാവുന്ന കുടികാവിദ്യ മുതലായ പാതുക വിദ്യ മുതലായ വിദ്യകളൊക്കെ. ഭ്രാന്ത് വരാനും വേറെ പണി വേണ്ടാത്തതാണ്, അതുകൊണ്ടാണ് ഞാനത് മാറ്റിവെച്ചത്. നല്ല ഗുരുക്കന്മാരോടൊപ്പം, നല്ല സാധനാനുഷ്ഠാനങ്ങളോടൊപ്പം പോയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കാൻ വേറെ പണിയൊന്നും വേണ്ടി വരില്ല. ഒരുപാട് പേരങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ട്. കാരണം ഇത് വൈദ്യശാസ്ത്രത്തിലൊക്കെ വളരെയേറെ രഹസ്യങ്ങൾ അടങ്ങുന്ന വിദ്യകൾ ഇതിനകത്തൊക്കെ ഉണ്ട്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരെരിക്കിന്റെ, അത് കാണുമ്പോൾ തിരിച്ചറിയണം, അതിന്റെ വിരലടയാളമറിഞ്ഞ് കണ്ടിച്ചാൽ ഇത്ര വർഷം പഴക്കമുണ്ടെന്നറിയണം. അതൊക്കെ ഗുരുക്കന്മാരുടെ കൂടെ നടന്നാൽ മാത്രമേ ആ വിദ്യകൾ വശമാകും.
അങ്ങനെയുള്ള എരിക്കിൻ്റെ ചോട് വളരെ വട്ടത്തിൽ മാന്തിയാൽ ഒരു ഗണപതി വിഗ്രഹമാകട്ടുക. എരിക്കിൻ്റെ വേര് മണ്ണിനെ മർദ്ദിച്ച് പ്രകൃതിയെ ഉണ്ടാക്കുന്ന വിഗ്രഹമാണ്. അല്ല, കളിമണ്ണുള്ളിടത്ത് നിൽക്കുന്ന എരിക്ക്. ഇത് പോയി കുന്നുംപുറത്തെ പൂഴിക്കകത്ത് മാന്തിയാൽ കിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. എരിക്കിൻ്റെ വേരുകൾ ആ ആകൃതിയിലേ പോവുകയുള്ളൂ. അപ്പം അതിൻ്റെ ചുറ്റും മാന്തി ഒരു വേര് പോലും ഉടയാതെ വേരിങ്ങി പറിച്ചെടുക്കുമ്പോൾ നടുക്കൊരു സാധനം നിൽക്കും. തലയുണ്ടാവും, തുമ്പിക്കൈയുണ്ടാവും, കൊമ്പുണ്ടാവും. പത്മാസനസ്ഥിതമോ വജ്രാസനസ്ഥിതമോ ആയൊരു ഗണപതിയെ അടിയിങ്ങ് പൊക്കിയെടുക്കാം. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. അത് നല്ല പോലെ മെഴുകി ചുട്ടെടുത്ത് ഉപാസന ചെയ്യാൻ പറയും. ഇങ്ങനെയുള്ളതൊക്കെ തേടി നടക്കാൻ തുടങ്ങിയാൽ ഭ്രാന്ത് വരാൻ വല്ല പണിയും വേണോ? കാണുന്ന എരിക്ക് മുഴുവൻ നിങ്ങൾ മാത്രം. കാരണം ഇത് കിട്ടിയാൽ രക്ഷമുണ്ട്. വെള്ളിമുങ്ങയെ അന്വേഷിച്ച് നടക്കുന്ന പോലെ. മനസ്സിലായില്ല. കോടികൾ കിട്ടും, പക്ഷെ ദാനം കിട്ടാനില്ല എന്ന് പറയുന്ന പോലെയാണ്. പിടികിട്ടിയോന്നറിയില്ല. അതുകൊണ്ട് മോഹമുള്ളവൻ പോകേണ്ട വഴിയല്ലിത്. മോഹമില്ലാത്തവൻ പോകേണ്ടതാ. ആഗമങ്ങളുടെ തലം മോഹമുള്ളവർക്ക് പഠിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് അത് മാറ്റിവെക്കുന്നത്. അത് മാത്രം മതി എന്ന് തോന്നുന്നുണ്ടാവും. തന്ത്രങ്ങളിൽ ഹൈന്ദവ തന്ത്രങ്ങളും അഹൈന്ദവ തന്ത്രങ്ങളുമുണ്ട്. ബൗദ്ധ തന്ത്രങ്ങളും ജൈന തന്ത്രങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഈസായി തന്ത്രമെല്ലാം തന്ത്രാഗമങ്ങളിൽ തന്നെ പെട്ടതാണെന്ന് പറഞ്ഞത്. ദേശത്തിൻ്റെ മാറ്റമനുസരിച്ച് അതിലും പഞ്ചമകാരങ്ങളുണ്ട്. മത്സ്യം, വീഞ്ഞ്, തന്ത്രത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അപ്പം, മുദ്ര. മുദ്ര എന്ന് പറയുന്നതാണ് ക്രിസ്തീയ തന്ത്രത്തിൽ ഓസ്തി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. വളരെ കൃത്യമായി താന്ത്രികാനുഷ്ഠാനമാണ് ചെയ്യുന്നത്. ഇത്രയും കൃത്യമായി അനുഷ്ഠിക്കുന്നത് വേറെ ആരുമില്ല. പഞ്ചമകാരങ്ങളുമുള്ള തന്ത്രമാണ്. പുറത്തുപോയി പറയരുത്. വേറെയൊരു വിഭജനമുണ്ട്. പുരാണകാലത്തെ ആസ്പദമാക്കി വരാഹകൽപ്പം, കാലകൽപ്പം എന്നിങ്ങനെ തിരിച്ചു തന്ത്രങ്ങളെ പറയാറുണ്ട്. അതായത് വാരാഹി തന്ത്രം, കാലതന്ത്രം എന്നൊക്കെ പറയും. ഉദാഹരണമായി പറഞ്ഞാൽ ബ്രഹ്മയമളം, അത് സ്രോതോനിർണയത്തിന് ഉപയോഗിക്കുന്നതാണ്. ദക്ഷിണതന്ത്രം, വാമതന്ത്രം, മധ്യമതന്ത്രം, അതുപോലെ തന്നെ ദിവ്യം, കൗളം എന്നൊക്കെ ഇതിനെ തിരിക്കുന്നു. ഗണപതി, വിഷ്ണുശക്തി, വിഷ്ണു ശക്തി എന്നിവയോടെല്ലാം ചേർത്ത് യാമളതന്ത്രങ്ങളുണ്ട്. തന്ത്രങ്ങളെ വേറെ ചില ആചാര്യന്മാർ കാളികുലം, ശ്രീകുലം എന്ന പേരിലും തിരിച്ചു പറയുന്നുണ്ട്. വളരെ പൌരാണികരായ ചില ആചാര്യന്മാർ. നമ്മൾ നേരത്തെ പറഞ്ഞു, തന്ത്രാഗമങ്ങളെ ആഗമെന്ന് പറയുന്നത് ശിവൻ പാർവതിയോട് സംവദിക്കുന്നതാണെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടാവും. അതിലെ വിഷയങ്ങൾ സൃഷ്ടി, പ്രളയം, ദേവാർച്ചനം, പുരസ്ചരണം, സത്കർമ്മം, ധ്യാനയോഗം ഇവയാണ്.
ഒന്നുകൂടെ സൃഷ്ടി എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടമായത്, അല്ലാതെ വേറെ വിഷയമൊന്നുമല്ല. തന്ത്രാഗമങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള അനേകം അഭിപ്രായങ്ങൾ കാണുന്നത്. ഏറ്റവും ആധുനികങ്ങളായ അഭിപ്രായങ്ങളെയൊക്കെ വെല്ലുന്ന അഭിപ്രായങ്ങൾ അവിടെയുണ്ട്. സൃഷ്ടി എങ്ങനെയാണിത് പ്രളയമാകുന്നത്, ചെന്ന് ലയിക്കുന്നത്, താഴെ നിന്ന് എങ്ങനെ